Assalamu alaikum wa rahmatullahi wa barakatuh. Marhaban bikum ila hadiqatil bir. Hayya naqum wa natlu surah al-Fatiha. A'udhu billahi minash shaytanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Ar-Rahmanirrahim. Maliki yawmiddin. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى الدرس الجديد. يلا كتغاركم പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവുമൊക്കെ നിലനിർത്തിത്തരട്ടെ. ആമീൻ. സൂറത്തുൽ ജുമുഅയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ജുമുഅ തുടങ്ങി. സൂറത്തുൽ ജുമുഅയിൽ എത്ര ആയത്താണ്? മദനിയാണോ മക്കിയാണോ? എത്രാമത്തെ സൂറത്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ പറഞ്ഞതൊക്കെ? എല്ലാവരും പഠിക്കാറുണ്ടല്ലോ. ഓക്കെ, അൻതും തയ്യിബൂൻ, നല്ല കുട്ടികളാണ്. എല്ലാം നമ്മൾ പറയുന്ന, ക്ലാസ്സിൽ പറയുന്ന എല്ലാം കൃത്യമായിട്ട് പഠിക്കുന്ന നല്ല കുട്ടികളാണ് അല്ലേ? ഓക്കെ, നാം ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ അടുത്ത രണ്ടായത്തുകൾ പഠിച്ചാലോ? സൂറത്തുൽ ജുമുഅയിലെ മൂന്ന് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാ ഇന്ന് സൂറത്തുൽ ജുമുഅയിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൻതും ജാഹിസൂൻ? നഅം. എന്നാൽ സാധാരണ പോലെ ഉസ്താദ് ഓതിത്തരാം. ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം. എല്ലാവരും ഖുർആൻ ഓപ്പൺ ചെയ്യൂ. എല്ലാവരും തുറന്നോ? ഖുർആൻ തുറന്നു. സൂറത്തുൽ ജുമുഅ കണ്ടോ? സൂറത്തുൽ ജുമുഅയിലെ നാലാമത്തെ ആയത്ത് കണ്ടോ? അവിടെ മുതലാണ് ഉസ്താദ് ഓതാൻ പോകുന്നത്. ഇൻഷാ അല്ലാ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا
بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين صدق الله العظيم. سمعتم؟ نعم. ഈ രണ്ട് ആയത്തിൽ ശ്രദ്ധിച്ചു ഓതേണ്ട ഭാഗങ്ങളാണ് ഉസ്താദ് പറയാൻ പോകുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കണം. ഈ രണ്ട് ആയത്തുകളിൽ ശ്രദ്ധയോടെ പാരായണം ചെയ്യേണ്ട രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഉസ്താദ് പറയാം ഇൻഷാ അല്ലാ. നിങ്ങൾ ബോർഡിലേക്ക് നോക്കൂ. കണ്ടോ എന്താ വായിക്കുക, എന്താ ഓതുക? ദുൽഫളി, ദാലിന് ശേഷം ഒരു വാവൊക്കെ കാണും, പക്ഷേ കൂട്ടി ഓതുമ്പോൾ അത് പരിഗണിക്കേണ്ടതില്ല. എങ്ങനെയാണ്? ദൂൽ ഫളി എന്നാണോ ഓതേണ്ടത്? അല്ല. പിന്നെ എങ്ങനെ ഓതണം? ദുൽ ഫളി. എങ്ങനെ? ദുൽ ഫളി, ദാല് നീട്ടാതെ ദുൽ ഫളി. ദുൽ ഫളി. ഫഹിംതും? ഓക്കെ. എവിടെയാണ് ദുൽ ഫളി എന്നുള്ളത്? ആദ്യത്തെ ആയത്തിലാണ്. രണ്ടാമത്തെ പദം ബോർഡിലേക്ക് നോക്കൂ. എന്താണ് ഓതുക? ഹുമ്മിലു തൗറാത്ത്, ഹുമ്മിലു തൗറാത്ത്. എങ്ങനെ? ഹുമ്മിലു എന്ന് നീട്ടണോ? വേണ്ട. ഹുമ്മിലു തൗറാത്ത്, ഹുമ്മിലു തൗറാത്ത്. ഓക്കെ. ഹുമ്മിലൂ, ലാമിന് ശേഷം ഒരു വാവൊക്കെ കാണും, കൂട്ടി ഓതുമ്പോൾ അത് പരിഗണിക്കേണ്ടതില്ല. ഹുമ്മിലു തൗറാത്ത്, ഹുമ്മിലു തൗറാത്ത്. സിമ്പിളായിട്ട് അങ്ങ് ഓതിയാൽ മതി. മൂന്നാമത്തേത് ലാ യഹ്ദിൽ ഖൗമ, ലാ യഹ്ദിൽ ഖൗമ. ലാ യഹ്ദി എന്ന് നീട്ടണോ? വേണ്ട. കൂട്ടി ഓതുമ്പോൾ ലാ യഹ്ദിൽ ഖൗമ. ഉസ്താദിൻ്റെ കൂടെ ഒന്ന് ഓതി നോക്കൂ. ലാ യഹ്ദിൽ ഖൗമ. ഒന്നും കൂടെ. ലാ യഹ്ദിൽ ഖൗമ. ലാ യഹ്ദി എന്ന് നീട്ടേണ്ടതില്ല. ലാ യഹ്ദിൽ ഖൗമ. സിമ്പിളായിട്ട് ഓതിയാൽ മതി. മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന്, ദുൽ ഫളി. എങ്ങനെ? ഉസ്താദിൻ്റെ കൂടെ ഓതു. ദുൽ ഫളി, ദു എന്ന് നീട്ടാതെ ദുൽ ഫളി. രണ്ടാമത്തേത് ഹുമ്മിലു തൗറാത്ത്, ഹുമ്മിലു തൗറാത്ത്, ഹുമ്മിലു തൗറാത്ത്. ഹുമ്മിലു എന്ന് നീട്ടേണ്ടതില്ല. കുട്ടികളൊന്ന് ഓതു. ഹുമ്മിലു തൗറാത്ത്. മൂന്നാമത്തേത് ലാ യഹ്ദിൽ ഖൗമ, ലാ യഹ്ദിൽ ഖൗമ. നാം കുട്ടികൾ ഓതു. ലാ യഹ്ദിൽ ഖൗമ. ലാ യഹ്ദി എന്ന് നീട്ടണോ? വേണ്ട. ഈ മൂന്ന് ഭാഗങ്ങളും ശ്രദ്ധിച്ചു വേണം ഓതാൻ. ഇൻഷാ. ഈ മൂന്ന് ഭാഗത്തിന് പുറമെ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു തജ്വീദിൻ്റെ നിയമം കൂടെ പഠിക്കാം. ബുദ്ധിമുട്ടാവോ? ഇല്ല. അൻതും തയ്യിബൂൻ. അവീം. ബോർഡിലേക്ക് നോക്കൂ. അവീം. ഓക്കെ. അവിടെ നമ്മൾ വഖഫ് ചെയ്തു. മദ്ദക്ഷരമായ യാഇന് ശേഷമുള്ള മീമിന്മേലാണ് നമ്മൾ വഖഫ് ചെയ്തത്, നിർത്തിയത്.
മീമിന് സുഖൂന് കൊടുത്തു വഖഫ് ചെയ്യാൻ വേണ്ടി, അല്ലേ? അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷമുള്ള ഹർഫിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ആരിൽ എന്ന് പറയുക. എങ്ങനെ? മദ്ദക്ഷരത്തിന് ശേഷമുള്ള ഹർഫിന്മേൽ നിർത്തുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ആരിൽ എന്ന് പറയുക. അവീം എന്നുള്ളിടത്ത് മദ്ദക്ഷരമായ യാ ഉണ്ട്. യാഇന് ശേഷമുള്ള ഹർഫായ മീം, മീമിന്മേലാണ് നമ്മൾ വഖഫ് ചെയ്തത്, നിർത്തിയത്. മീമിന് സുക്കൂന് കൊടുത്തു. വഖഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതുതായിട്ടുള്ളൊരു സുക്കൂന് കൊടുത്തു മീമിന്. അപ്പോൾ കുറച്ച് നീട്ടി ഓതണം. എങ്ങനെയാണ് ഓതേണ്ടത്? അവീം നമ്മൾ നീട്ടിയാണ് ഓതിയത്. ആ മദ്ദിനാണ് മദ് ആരും എന്ന് പറയുക. ഇന്നത്തെ രണ്ടായത്തുകളും അവസാനിക്കുന്നത് മദ് ആരിതുകൊണ്ടാണ്. അടുത്ത ആയത്തിലോ ബാലിമീൻ, ബോർഡിലേക്ക് നോക്കൂ. ബാലിമീൻ, അവിടെയും മദ്ദക്ഷരമായ യാ ഉണ്ട്. യാഇന് ശേഷമുള്ള നൂനിന്മേലാണ് നമ്മൾ നിർത്തിയത്. നൂനിന് സുക്കൂന് കൊടുത്തു. നിർത്താൻ വേണ്ടി നമ്മൾ പുതുതായിട്ടുള്ള ഒരു സുക്കൂൻ നൂനിന് കൊടുത്തു. നൂനിന് സുക്കൂൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം ആരുവായി വന്ന സുക്കൂനുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷമുള്ള ഹർഫിന്മേലാണ് നമ്മൾ വഖഫ് ചെയ്തത്. അപ്പോൾ അവിടെയും ഏത് മദ്ദാണ്? മദ് ആര്യവാണ്. നമ്മൾ എങ്ങനെയാണ് നിർത്തിയത്? നീട്ടി ഓതിയിട്ടല്ലേ നിർത്തിയത്? വാലിമീൻ, വാലിമീൻ എന്നല്ലേ നമ്മൾ നിർത്തിയത്? ഞാൻ മദ് ആര്യ നമ്മൾ പഠിച്ചു, അഥവാ മദ്ദക്ഷരത്തിന് ശേഷമുള്ള ഹർഫിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ആര്യ എന്ന് പറയുക. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകളിലെ അവസാനം, രണ്ടായത്തിൻ്റെയും അവസാനം. ഒന്ന് വാലിമീൻ, രണ്ടാമത്തത് അവീം. ഇത് രണ്ടും മദ്ദക്ഷരത്തിന് ശേഷമുള്ള വാലിമീൻ, അവീം രണ്ടും മദ്ദക്ഷരമായ യാഇന് ശേഷമുള്ള ഹർഫിന്മേലാണ് നമ്മൾ വഖഫ് ചെയ്തത്. അപ്പം അവിടെ എന്ത് ഏത് മദ്ദാണ്? മദ് ആരിവാണ്. നീട്ടിയോതണം. ഞാൻ ഒരുപാട് ആയത്തുകളുടെ അവസാനം ഇങ്ങനെ മദ് ആരിവ് വരാറുണ്ട്, നമ്മൾ നീട്ടാറുണ്ട്. അവിടെ നിയമം മദ് ആരിവാണ് എന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ ഇന്ന് പഠിച്ചു. ഓക്കെ, ഫഹിംതും. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ ശ്രദ്ധിച്ച് മദ് ആരിവ് വന്ന ഭാഗങ്ങൾ നീട്ടി ഉഷാറായിട്ട് ഉസ്താദൊന്ന് ഓതിത്തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതിനുശേഷം നമുക്ക് ഒരുമിച്ചൊന്ന് ഓതി നോക്കുകയും ചെയ്യാം. ഓക്കെ, എന്നാൽ ഖുർആനിലേക്ക് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് മടുത്തോ? ഇല്ലല്ലോ, ഉസ്താദിൻ ഓതുന്നത് ശ്രദ്ധയോടെ കേൾക്കണേ. ഞാൻ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم
القوم الظالمين صدق الله العظيم. സമയത്തും നമ്മൾ ഒരുമിച്ചൊന്ന് ഓതി നോക്കിയാലോ. നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ മറന്നു പോകരുത്, ശ്രദ്ധയോടെ വേണം ഓതാൻ. മദ് ആരും മറന്നു പോകരുത്. ഞാൻ എന്നാൽ ഹയ്യ നഖറ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين صدق الله العظيم. ഖറഅത്തും ഉസ്താദിൻ്റെ കൂടെ ഓതിയോ? ഓക്കെ, ഇന്ന് നമ്മൾ മദ് ആരിദ് പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ, എന്താണ് മദ് ആരിദ്? മദ് ആരിദിനുള്ള ഉദാഹരണങ്ങൾ, രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ ഇന്ന് ഓതിയ ആയത്തുകളിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ഭാഗങ്ങളും ഉഷാറായിട്ട് രണ്ട് തവണ വീതം, ഓരോ ലഫ്ളും രണ്ട് തവണ വീതം എഴുതി ഇവിടെ മദ് ആരിഫാണ് എന്ന് നിങ്ങളുടെ മേമുമാർക്ക് പറഞ്ഞു കൊടുക്കണം. മദ് ആരിഫ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. മദ്ദക്ഷരത്തിന് ശേഷമുള്ള ഹർഫിന്മേൽ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന മദ്ദാണ് മദ് ആരിഫെന്ന് പറഞ്ഞു കൊടുക്കണം. നീട്ടി ഓതണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കൂലേ? ഉഷാറായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതി കേൾപ്പിച്ചു കൊടുക്കണം. നല്ല കുട്ടികളായി വരണം ഇൻഷാ അല്ലാ. ശുക്രല്ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام
والحب ذو العصف والريحان فبأي آلاء ربكما تكذبان صدق الله العظيم. അൽബേർ സ്കൂൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വരയ്ക്കൽ കോംപ്ലക്സ് കോയ റോഡ് പുതിയങ്ങാടി കാലിക്കറ്റ് ഫോൺ 0495-239-1517 9061-55-9827 school albeer@gmail.com